അനീഷേട്ടാ ഓ വേറെ ലെൻസ് എടുക്കണം നമുക്ക്. ഓടെ ഒരു വൈഡ് ലെൻസ് എടുത്തരാ. ഓ ആനയുടെ ഒരു ഷൂട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനല്ലേ ആനക്ക് വൈഡ് വേണ്ടേ? അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആനയല്ല. ഈ ആന നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പേടിയൊക്കെ ഉള്ളത്. പേടിയുണ്ടോ ആനയുടെ ഫോട്ടോ? പിന്നെ ആന പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പേടിക്കാനുള്ള ആന അല്ല, നിങ്ങൾ പേടിക്കില്ല. ഈ ആന എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊക്കെ ചെല്ലും, നിങ്ങൾ പേടിക്കില്ല. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഭാരദാസ എടുത്തോടെ നോക്കിയേ. ഓക്കെ അല്ലേ പാപ്പാനെ? എടാ ഒന്ന് തുമ്പിക്കൈയൊക്കെ ഒന്ന് നിർത്തി ചിഹ്നം വിളിപ്പിച്ചേ. അതാണ് എല്ലാവർക്കും ഈ ആനയുടെ അടുത്ത് നിൽക്കാൻ പലർക്കും പേടിയാണ്. എനിക്കും പേടിയൊക്കെ തന്നെയാണ്, പക്ഷേ ബാലദാസൻ്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് വലിയ പേടിയില്ല. ബാലദാസൻ ഈ കാണുന്ന രീതിയിൽ തലകുലുക്കും, തുമ്പിക്കൈ ഉയർത്തും, വെള്ളം ചീറ്റിക്കും, ചെവിയാട്ടും, വാലാട്ടും. ഒറ്റ നോട്ടത്തിൽ ബാലദാസനെ കണ്ടു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ആനയാണ് തോന്നുമെങ്കിലും ഇതൊരു യന്ത്ര ആനയാണ്. ഈ യന്ത്ര ആനയുള്ളത് പൗർണമിക്കാവിലാണ്. പൗർണമിക്കാവിൽ ഈ ഒരു വ്യത്യസ്തമായ കാഴ്ച തേടിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഈ ബാലദാസൻ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ബാലദാസന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പൗർണമിക്കാവിൽ ബാലദാസൻ എന്ന ഈ ആനയെ നടക്കിരുത്തിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണാനായിട്ട് വളരെ വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ ആനയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ പൗർണമിക്കാവിലെ പി ആർ ഒ പള്ളിക്കൽ സുനിൽജി നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ഈ ആന വളരെ വ്യത്യസ്തമായുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? വാസ്തവത്തിൽ കലാപരിപാടികളും കരിമരുന്ന് പ്രയോഗവും കരിവീരൻ്റെ എഴുന്നള്ളത്തും ക്ഷേത്രത്തിൽ വേണ്ട എന്ന് പറഞ്ഞത് ശ്രീ നാരായണ ഗുരുദേവനാണ്. കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷത്തെ ഉത്സവത്തിന് ക്ഷേത്രങ്ങൾ ഇതിന് മൂന്നിനുമായി ചെലവഴിക്കുന്നത്. ആളുകൾക്ക് സ്വതന്ത്രമായി കുടുംബസഹിതം വന്ന് പ്രാർത്ഥിക്കാനാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ആനയെ വേണ്ട രീതിയിൽ പരിപാലിക്കാത്തത് കൊണ്ട് ആന വരുണ്ടു എന്ന് പറയുമ്പോൾ ആളുകൾ ഓടുന്നു. ആൾത്തിരക്കിൽപ്പെട്ട് ധാരാളം പേർ ദുഃഖിക്കുന്നു. ആന പാപ്പാന്മാരെ ആന ചവിട്ടിക്കൊല്ലുന്നു. അപ്പോൾ സ്വതന്ത്രമായ ഒരു ചിന്തയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ദേവാലയങ്ങളിലേക്ക് കുടുംബസഹിതം വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തന്നെയുമല്ല, ഒരു വർഷം കേരളത്തിലെ 14 ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ഉത്സവത്തിന് ചെലവഴിക്കുന്ന തുക നമ്മൾ പരിശോധിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭവനങ്ങളിൽ കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുക്കാനും പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താനും ഒക്കെ ഉപയോഗിക്കാവുന്ന തുക കുറച്ച് സമയത്തേക്ക് ആനയ്ക്ക് നൽകുന്ന ഒരവസ്ഥ വാസ്തവത്തിൽ ഖേദകരമാണ്. തന്നെയുമല്ല, കഴിഞ്ഞ പൗർണമിക്ക് ശനീശ്വരൻ്റെ പ്രതിഷ്ഠ കൂടിയായിരുന്നു. ഏതാണ്ട് 1,50,000 ആൾക്കാർ ഈ ക്ഷേത്രസന്നിധിയിലെത്തി. യന്ത്ര ആനയെ കണ്ട ധാരാളം കുട്ടികൾ അതിൻ്റെ തുമ്പിക്കൈയിൽ പിടിക്കുവാനും കൊമ്പിൽ പിടിക്കുവാനും ഒക്കെ കാണിച്ച ഒരു താല്പര്യം. സാധാരണ ജീവനുള്ള ആനയെ എഴുന്നള്ളിച്ച് നിർത്തുമ്പോൾ കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ പോകുമ്പോൾ രക്ഷകർത്താക്കൾ അതിനെ വിലക്കുകയാണ് ചെയ്തതെങ്കിൽ സന്തോഷമായി അതിൻ്റെ അടുത്ത് നിൽക്കാനും ആനയുടെ വാലിൽ പിടിക്കാനും കൊമ്പിൽ പിടിക്കാനും തുമ്പിക്കൈ ഉയർത്താനും ഒക്കെ കാട്ടിയ ഒരു താല്പര്യം കുട്ടികളുടെ മനസ്സിൽ ഒരു സന്തോഷം. തന്നെയുമല്ല, കേരളത്തിൻ്റെ മൃഗമാണ് ആന. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഈ ആനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആന പ്രേമികളുണ്ട്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആന പ്രേമികൾക്ക് ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അവരോട് എന്താണ് പറയുന്നത്? ഇപ്പം കലാപരിപാടികൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞതും കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കണം എന്ന് പറഞ്ഞതും കലാകാരന്മാർ ധാരാളമുണ്ട്, കരിമരുന്ന് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഈ പറഞ്ഞതുപോലെ ആന പ്രേമികളുടെ ഒരു വിഷമം. പക്ഷേ ആനയെ യഥാർത്ഥ രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവരുന്ന സ്ഥലത്ത് അതിൻ്റെ തീരുമാനങ്ങളെല്ലാം അതേപടി അനുസരിക്കുന്ന ഒരു സ്ഥലത്ത് അവർ എഴുന്നള്ളിച്ച് നിർത്തിക്കോട്ടെ.
ആനയെ പക്ഷേ 99% നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയല്ല. ആനയെ ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തി അതിൻ്റെ കാലിൽ ചൂടേറ്റ് അത് ഒരുപക്ഷേ മതപ്പാടുള്ളതാണോ അല്ലയോ എന്നൊന്നും അറിയാതെ ആനയെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉടമസ്ഥൻ നിശ്ചയമായും കൊടുത്തയക്കാൻ ബാധ്യസ്ഥനാവുകയാണ്. അപ്പോൾ ആനയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിശ്ചയമായും ഇങ്ങനെ ഒരു യന്ത്രയാനയെ നിർത്തിയാൽ യഥാർത്ഥ ആനയുടെ അതേ പ്രയോജനം തന്നെ ചെയ്യുമെന്നും ചിലവൊന്നുമില്ല, വെള്ളം കൊടുക്കണ്ട, ഭക്ഷണം കൊടുക്കണ്ട, ഇലക്ട്രിസിറ്റി മാത്രം കൊടുത്താൽ മതി, അത് അനുവാചകരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീതി. ഒറ്റത്തവണ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ, ആദ്യത്തെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ. പിന്നെ ഇതെങ്ങനെയാണ് മെയിൻറ്റനൻസ്, എങ്ങനെയാണ് അതിന്റെ? പൊടി തട്ടാൻ സൂക്ഷിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. നമ്മളൊന്ന് ഷൂവൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ, ഷൂവൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ ഒന്ന് തൂത്ത് ഉടച്ച് വെച്ചാൽ അതിന്റെ കമനീയത ഒട്ടും നഷ്ടപ്പെടാതെ ഭംഗിയായി യഥാർത്ഥ ആനയെ വെല്ലുന്ന നിലയിൽ അത് ക്ഷേത്രത്തിൽ നിശ്ചയമായി ഉണ്ടാവും. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ ഈ ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമായത് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ടാവും. തീർച്ചയായിട്ടും ശനീശ്വര വിഗ്രഹം, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ത്രിപുരദേവി വിഗ്രഹം, അതുപോലെ അക്ഷര ദൈവങ്ങൾ, ദൈവഗണങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വ്യത്യസ്തമായ ആശയം അതെങ്ങനെയാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് എത്രത്തോളം നല്ല കാര്യം ഗുണകരമായിട്ടുണ്ട്? കൗമുദി ചാനലിനോട് സംസാരിക്കുമ്പോൾ ന്യൂസ് ഈസ് സംതിങ് ന്യൂ. അതെ, ഫ്രം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത് എന്നാണ്. ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ മുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ എം എസ് മുനേന്ദ്രൻജിയുടെ ചിന്തയിൽ വന്ന ചില പുതിയ ആശയങ്ങളാണ് ക്ഷേത്രത്തെ ലോകോത്തരമാക്കിയത്. ഏത് ക്ഷേത്രവും ജനഹൃദയങ്ങളിൽ എത്തുന്നത് അവിടെ നടക്കുന്ന ചില പ്രത്യേകതകൾ പോലെയാണ്. 51 അക്ഷരദേവതകളെ പ്രതിഷ്ഠിച്ചപ്പോഴേക്കും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കുടുംബസഹിതം വന്ന് ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് രാത്രിയിൽ മടങ്ങിപ്പോയി വീടുകളിലും ഓഫീസുകളിലും പ്രവേശിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു കാക്ക പ്രതിഷ്ഠയുടെ കാര്യം, അതെ, ശനീശ്വര പ്രതിഷ്ഠയോടൊപ്പം ശനീശ്വരന്റെ വാഹനമായ കാക്കയെ കൂടി, 18 പൊക്കമുള്ള ശനീശ്വരന്റെ ശ്രീകോവിലിന് മുന്നിൽ വാഹനമായ കാക്കയെ, അതിനും 13 നീളമാണ്. യന്ത്രാന മാത്രമല്ല പൗർണമിക്കാവിൽ വ്യത്യസ്തമായ കാഴ്ചയൊരുക്കുന്നത്. ഇവിടെയുള്ള വരാഹമൂർത്തിയുടെ വരാഹ മാടൻ തമ്പുരാൻ എന്ന പ്രതിഷ്ഠയും അതുപോലെ യക്ഷിയുടെ പൂർണ്ണരൂപമുള്ള പ്രതിഷ്ഠയും വളരെ വ്യത്യസ്തമായ നാഗരാജാവിന്റെ പ്രതിഷ്ഠയും ഈ പൗർണമിക്കാവിനെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ടതുപോലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ, അതിനൊക്കെ നേതൃത്വം വഹിച്ച ഒരാളോടി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ, പൗർണമിക്കാവ് ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയുള്ള MS ഭുവനേന്ദ്രൻ. സാർ, ഇതെങ്ങനെയാണ് ഇത്തരത്തിലൊരാശയം, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക്, ഈ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഒരുക്കണമെന്നുള്ള ഒരു ആശയം ഉണ്ടാകുന്നത് മനസ്സിൽ തോന്നുന്നത് എങ്ങനെയാണ്? അല്ല, ഇതൊരിക്കലും ഒരു വ്യത്യസ്തമായ കാഴ്ച ഞാനോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആരെങ്കിലും ഒരുക്കുന്നതല്ല. ഇതെല്ലാം ഒരു ദൈവ നിശ്ചയം പോലെ നടക്കുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ക്ഷേത്ര നിർമ്മാണം, ഈ വിഗ്രഹങ്ങളൊന്നും മനുഷ്യൻ്റെ ബുദ്ധിയിൽ വന്നതല്ല. അപ്പം ഇവിടെ ഈ ശക്തി വന്നിട്ട് ഇത് ഈ രൂപത്തിൽ വേണമെന്ന് പറയും. അപ്പം ഈ 18 കൈകളുള്ള ദേവി വേണമെന്ന് പറഞ്ഞതും ഇവിടുത്തെ ശക്തി പറഞ്ഞത് മനുഷ്യനോ ജ്യോത്സ്യനോ അല്ലെങ്കിൽ ഇവിടുത്തെ പൂജാരിയോ അല്ലെങ്കിൽ തന്ത്രിയോ നിശ്ചയിക്കുന്നതല്ല. അപ്പം ദേവി വന്നിട്ട് 18 കൈകളുള്ള ദേവി വേണം, അത് 18 ഉയരത്തിൽ തന്നെ ആയിരിക്കണം, അത് മാർബിൾ വിഗ്രഹത്തിൽ തന്നെ വേണം, അതിൽ കൃഷ്ണശിലയിൽ ചെയ്താൽ അതിൻ്റെ രൂപത്തിൽ രൂപം പൂർണ്ണമാവില്ല, അതിൽ വിരലുകൾ, നഖം, അതെല്ലാം ആ രൂപത്തിൽ വേണമെന്ന് നിശ്ചയിച്ചു. മുടി എങ്ങനെ വേണമെന്നൊക്കെ നിശ്ചയിച്ചതുകൊണ്ട് അത് 2800 അകലെ രാജസ്ഥാനിലെ ജയ്പൂർ പോയിട്ട് ആ വിഗ്രഹം ചെയ്തു. അതിൻ്റെ 3 ആ വിഗ്രഹം ചെയ്യാനെടുത്തു. ഇതെല്ലാം ദേവി നിശ്ചയിക്കുമ്പോൾ ഇവിടെ നിയന്ത്രണങ്ങളോ, അതായത് ജാതിയോ വർഗമോ വർണ്ണമോ, മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പൗർണമിക്കാവ് വലിയ രീതിയിലുള്ളൊരു വികാസം കൂടി ഉണ്ടാകുന്ന തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പൂജിക്കുന്നവരൊന്നും ബ്രാഹ്മണരല്ല. ബ്രാഹ്മണർ തന്ത്രിയും അവരൊക്കെ ഉണ്ടെങ്കിലും മറ്റ് ജാതിയിൽപ്പെട്ട ആൾക്കാർ ഇവിടെ പൂജ ചെയ്യുന്നു. അവർക്ക് ഈ ഇവിടുത്തെ ആരാധനാ സമ്പ്രദായത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണയുണ്ട്. അതനുസരിച്ച് അവർ പൂജ നടത്തുന്നു. അവർ ശാസ്ത്രം പഠിച്ചിട്ട് തന്നെ വന്നിരിക്കുന്നു. പഠിച്ചില്ലെങ്കിലും ഇവിടെ നിന്ന് അവർക്ക് ഉപദേശം കിട്ടുന്നുണ്ട്. അതും ലോകത്ത് ഇന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇന്ന് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത്
ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. എന്താണോ ഗുരുദേവൻ സങ്കല്പിച്ച ആ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ആചാരമനുഷ്ഠാനങ്ങൾ ഇവിടെ നടക്കുന്നു. അതനുസരിച്ചിട്ട് ആർക്ക് വേണം ഈശ്വരനെ പൂജിക്കാം എന്നുള്ള സങ്കല്പത്തിലാണ് എത്തിയിരിക്കുന്നത്. അവർക്ക് ആ പൂജ ചെയ്യാനുള്ള അറിവ് ഇവിടെ നിന്ന് കൊടുത്തിട്ട് ആ പൂജയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ലോകത്ത് അത്ഭുതം പറഞ്ഞാൽ മാസത്തിലൊരു ദിവസമേ തുറക്കുകയുള്ളൂ, പൗർണമിക്കാവണം. അല്ലാതെ ദേവി പറയുന്ന ആ ദിവസം ഭക്തൻ വന്ന് എന്നെ ഭജിച്ചാൽ ഞാൻ അവരുടെ കാര്യം നടത്തും, അല്ലാതെ എനിക്ക് വേണ്ടി ഒരു ദിവസം തുറക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ദേവി പൗർണമി കഴിഞ്ഞ് രണ്ടാമത് വരുന്ന വെള്ളിയാഴ്ച ഇവിടെ നട തുറക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ദേവതാ പ്രതിഷ്ഠയാണ്, സങ്കല്പമാണ്, ആരാധനയാണ്, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ലോകത്ത് തന്നെ ഇങ്ങനൊരു ക്ഷേത്രമുണ്ടെന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു. ഞാൻ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നൃത്തം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പൗർണമിക്ക. വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനായി പൗർണമിക്കാവിലേക്ക് എത്തുന്നവരെ ഇപ്പോൾ ആ വ്യത്യസ്തമായ കാഴ്ചകൾക്ക് ഒരു മാറ്റുകൂട്ടുന്നതിനായി ബാലദാസനുമുണ്ടാവും. ബാലദാസൻ ഹിറ്റായിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ മനീഷിനും ചന്ദ്രുവിനുമൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.